ആദ്യമായി ശ്രീനാരായണ ഗുരുദേവന് എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യപരമ്പരയിലെ ഇപ്പോഴത്തെ സാരഥികളായ സ്വാമിജിമാർക്കും എൻ്റെ പ്രണാമം. വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെ, ശ്രീനാരായണ ഭക്തരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രീനാരായണ ദർശനങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഉള്ള അഹങ്കാരം ഞാൻ കാണിക്കുന്നില്ല. ഈ സദസ്സ് ഇപ്പോൾ നമ്മുടെ മതിലുകളിലൊക്കെ ഇഷ്ടികയും കല്ലുമൊക്കെ തെറിച്ചുപോയി വളരെയധികം ഗ്യാപ്പുകൾ ഉള്ളതുപോലെ സാമാന്യം ധാരാളം കസേരകൾ ശൂന്യമായിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നും നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇതിനൊക്കെ മുമ്പ് വരുന്ന സമയങ്ങളിൽ കസേരകളിൽ തികയാതെ ഇവിടെ തിങ്ങി നിറയുന്ന ഭക്തരായിരുന്നു ഉണ്ടായിരുന്നത്. അതേപ്പറ്റിയും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒന്ന് രണ്ട് പ്രായോഗികമായിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാനൊരു ജില്ലയിൽ സൂപ്രണ്ടോ പോലീസ് ആയിരിക്കുന്ന സമയം ഒരു ദിവസം കാലത്ത് ഒരു MLA എന്നെ വിളിച്ചു. ഞാൻ ഫോണെടുത്തപ്പോൾ MLA എന്നോട് പറഞ്ഞത്, ദാ ഇവിടെ ഒരു സിമൻ്റ് സ്വാമിയുടെ പ്രതിമ ആരോ അടിച്ചു ഒടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ചെറിയ സംഘർഷമുണ്ട്, SP ഇതൊന്ന് അറ്റൻഡ് ചെയ്യണമെന്നാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് അതേ MLA എന്നെ വീണ്ടും വിളിച്ചു. അപ്പം എന്നോട് പറഞ്ഞത്, ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആരോ അടിച്ച് ഉടച്ചിട്ടുണ്ട് എന്നാണ്. ആ 2 മിനിറ്റിനുള്ളിൽ ഒരുപക്ഷെ എന്ത് ബോധം കൊണ്ടാണാവോ സിമൻ്റ് സ്വാമി എന്നത് ശ്രീനാരായണ ഗുരുവായി ഉയർന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞത് പലരുടെയും മനസ്സിലിരിപ്പ് എന്താണെന്നാണ്. ഈയിടെ ഒരു മാധ്യമത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ മോശമാക്കി ഒരു കാർട്ടൂൺ വന്നു. ആ കാർട്ടൂണിലുണ്ടായിരുന്നത് തെങ്ങ് കയറാൻ നടക്കുന്നവനെ എല്ലാം തലയിൽ കയറ്റി വെച്ചാൽ എന്നൊരു വാചകമാണ്. അതിനു മുമ്പ് ആ മുഖ്യമന്ത്രി എന്നെ DGP സ്ഥാനത്തുനിന്ന് മാറ്റിയ സമയത്ത് ഫേസ്ബുക്കിൽ വന്ന അതേ വാചകങ്ങളാണ്. തെങ്ങ് കയറാൻ നടക്കുന്നവനെയൊക്കെ DGP ആക്കി വെച്ചാൽ ഇതുപോലെ താഴത്തേക്ക് മാറ്റണം. ഏതായാലും ഞാൻ ഇപ്പോൾ ഞാൻ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. ആ മാധ്യമം ആ കാർട്ടൂൺ വരച്ചയാളെ പുറത്താക്കി മാപ്പും പറഞ്ഞു. ഞാൻ അതിലേക്കുമല്ല വന്നത്. ഞാൻ വന്നത് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു വലിയ കാര്യം എന്താണ്? ഞങ്ങൾക്കും വലിയ വീടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കാറുള്ളവരുണ്ടായിരുന്നു, അതുകൊണ്ട് തെങ്ങുകയറ്റത്തിൻ്റെ കാര്യം പറയരുതെന്നാണ്. അതാണോ അഭിമാനം? തെങ്ങ് കയറുക സാമാന്യം നല്ല ആരോഗ്യമുള്ളവർക്കെ പറ്റുള്ളൂ. അത് ഒരു സമുദായത്തിലെ 2% താഴെയുള്ളവരായിരുന്നു. അതിലും കൂടുതൽ വൈദ്യന്മാർ ആ സമുദായത്തിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ വീടുണ്ടായിരുന്നു, വലിയ കാറുണ്ടായിരുന്നു എന്നല്ല അല്ല അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ അറിവുള്ളവരുണ്ടായിരുന്നു, ധീരതയുള്ളവരുണ്ടായിരുന്നു, ത്യാഗസന്നദ്ധതയുള്ളവർ ഉണ്ടായിരുന്നു. കുഞ്ഞാലിമരിക്കാരും മഹാത്മാ അയ്യങ്കാളിയും ആറാട്ടുപുഴ വേലായുധ പണിക്കരുമൊക്കെ അഭിമാന സ്തംഭങ്ങൾ തന്നെയാണ്. അതുപോലെ കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും സഹോദരൻ അയ്യപ്പനും ഒക്കെ അഭിമാന സ്തംഭങ്ങളാണ്. അതൊന്നും കാറുണ്ടായതുകൊണ്ടും വീടുണ്ടായതുകൊണ്ടും ഉള്ള അഭിമാനമല്ല. ഞാൻ പറഞ്ഞത്
ഈ അഭിമാനിക്കാനുള്ള കാര്യം ഇത്തരം കാര്യങ്ങളല്ല എന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഗുരുദേവൻ്റെ 90 വർഷം മുമ്പ് നൽകിയ അനുമതിയിലൂടെ 86-ാമത്തെ വർഷം നടക്കുന്ന ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഓരോ വർഷവും തീർത്ഥാടനം കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത വർഷത്തേക്ക് ആ തീർത്ഥാടനത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തായിരുന്നു എന്ന് ഇപ്പോൾ കണക്കാക്കുന്നില്ലെങ്കിൽ അത് കണക്കാക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നതാണ്. വന്നു പോകുന്നവർ ആരൊക്കെയാണ് ഏകദേശം, അതുകൊണ്ട് അവർക്കുണ്ടായ നേട്ടങ്ങൾ, അറിവ്, ഭൗതികമായ നേട്ടങ്ങൾ, ശാസ്ത്രീയമായ നേട്ടങ്ങൾ, ഇതൊക്കെ കണക്കിലെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഗുരുദേവൻ ഉദ്ദേശിച്ചിരുന്നതുപോലെ ഈ തീർത്ഥാടനം അനവധി നൂറ്റാണ്ടുകൾ അഭംഗുരം ഏറ്റവും പ്രയോജനകരമായി തുടരുന്നതാണ്. മറ്റൊരു കാര്യം, 2 വർഷം മുമ്പ് എല്ലാവരും ആഘോഷിച്ചതാണ് ഗുരുദേവൻ ജാതി ഉപേക്ഷിച്ചു, ജാതിയില്ല വിളംബരം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഗുരുദേവൻ അത് പറഞ്ഞതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വാചകങ്ങൾ കൂടിയാണ്. എന്താ പറഞ്ഞത്? ചില വർഗക്കാർ എന്നെ അവരുടെ മാത്രം ഗുരുവായി കാണാൻ ശ്രമിക്കുന്നു, ഞാൻ ഏതെങ്കിലും വർഗത്തിൻ്റെ മാത്രം ഗുരുവല്ല നാം. അതുകൊണ്ടാണ് ജാതി ഉപേക്ഷിക്കുന്നത്. എന്നുവെച്ചാൽ പച്ച ആയിട്ട് പറഞ്ഞാൽ, ഗുരുദേവൻ ജനിച്ച സമുദായത്തിൻ്റെ മാത്രം ഗുരുവല്ല, ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ജാതിയില്ല വിളംബരം അടിസ്ഥാനരഹിതമായി പലരും പ്രചരിപ്പിക്കുന്നുണ്ട്, അത് ശരിയല്ല. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഗുരുദേവൻ ഒരു നിരീശ്വരവാദി ആയിരുന്നു എന്ന് ഏകദേശം ബോധിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാം പിന്തുടരുന്നത് അദ്വൈതത്തിൻ്റെ കാര്യത്തിൽ ശ്രീശങ്കരൻ്റെ പാതയാണ്. അതുപോലെ ഗുരുദേവൻ ഏറ്റവും അവസാനമായി SNDP യോഗത്തിന് എഴുതിയ 1927 പള്ളാത്തുരുത്തി യോഗത്തിനുള്ള കത്തിൽ, അന്ന് പീഡനങ്ങൾ മൂലം മതം മാറണം എന്നുള്ള വളരെ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഗുരുദേവൻ പറഞ്ഞത്, നിങ്ങൾക്ക് മതം മാറണമെങ്കിൽ നിങ്ങൾ സനാതനധർമ്മത്തിൽ ചേർന്നുകൊള്ളൂ എന്നതാണ്. അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഇതൊന്നും പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. അടുത്ത വർഷം ഇതുപോലെ ശുഷ്കമായ രീതിയിൽ ആകുന്ന ഒരു സദസ്സാകില്ല ഉണ്ടാകുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞതുപോലെ, NSS രൂപീകരിക്കുന്ന സമയത്ത് ബഹുമാന്യനായ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലും എഴുതിയിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇത് രൂപീകരിക്കുന്നതെന്ന്. അത് SNDP രൂപീകരിച്ച ആ പ്രവർത്തനം കൊണ്ട് സമുദായത്തിനുണ്ടായ പ്രയോജനം കണ്ടിട്ടാണ്. അതുകൊണ്ട് യാദൃശ്ചികമാണോ എന്നെനിക്കറിയില്ല, ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് മന്നം ജയന്തി. ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഗുരുദേവൻ ഉദ്ദേശിച്ച വിദ്യാഭ്യാസം, ശുചിത്വം മുതൽ ശാസ്ത്രീയ കാര്യങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും ജാതി മതഭേദമന്യേ പ്രയോജനം ലഭിക്കുവാനായി തീർത്ഥാടനം ഉപകരിക്കട്ടെ. ആത്മീയമായും ഭൗതികമായും
ശാസ്ത്രീയമായും എല്ലാവരെയും ഉദ്ധരിക്കാൻ ഈ തീർത്ഥാടനം ഉപകരിക്കട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് മുഴുവനാക്കുന്ന ഘട്ടമാകില്ല. ഇപ്പോൾ നവോത്ഥാനം എന്ന് പറയുന്നുണ്ട്. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ഒന്ന് ഉള്ളിൽ നിന്ന് വന്നത്, രണ്ട് പുറത്ത് നിന്ന് വന്നത്, മൂന്ന് സാങ്കേതികമായിട്ടുണ്ടായത്. മൂന്ന് തരത്തിലാണ് നവോത്ഥാനം ഉണ്ടായത്. ഉള്ളിൽ നിന്ന് വന്ന നവോത്ഥാനത്തിൻ്റെ ഉച്ചുഞ്ച തൃംഗത്തിൽ നിന്നതാണ് ഗുരുദേവൻ. പുറത്തു നിന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മിഷണറികളുടെ സ്കൂളുകളും അതിന് വളരെയധികം സഹായിച്ചു. ജനാധിപത്യ ബോധം കൊണ്ടുവരാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെ സഹായിച്ചു എന്ന് പറയാൻ എനിക്ക് മടിയില്ല. അതുപോലെ സാങ്കേതികമായിട്ടുണ്ടായ മുന്നേറ്റങ്ങൾ, ബസ്സുകളും ട്രെയിനുകളും അടക്കമുള്ളവ, ഇവയെല്ലാം നവോത്ഥാനത്തിന് പങ്കുവഹിച്ചതാണ്. ആ കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് എന്നെ ഈ മഹനീയ കർമ്മത്തിന് ക്ഷണിച്ച ഗുരുദേവ ശിഷ്യ പരമ്പരകളിലെ ഇപ്പോഴത്തെ സാരഥികളായ സ്വാമിജിമാർക്കും ഇത് പങ്കെടുക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചതുകൊണ്ട് നിർത്തുന്നു ഗുരുപ്രണാമത്തോടെ.